വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃക്കാക്കരയിൽ അങ്കത്തട്ടുണർന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. CPM ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന സൂചനകൾ സജീവമാകുമ്പോഴും CPM നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ചേരുന്ന LDF യോഗത്തിന് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്നലെ ചേർന്ന CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിവിധ പേരുകൾ ചർച്ച ചെയ്തിരുന്നു. അവസാനം CPM ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാറിന്റെ പേരിലേക്കാണ് ചർച്ചകൾ ഏകീകരിച്ചത്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മുതിർന്ന CPM നേതാവിന്റെ പേരും പൊതു സ്വതന്ത്രനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മുൻ കോളേജ് അധ്യാപിക കൊച്ചുറാണി ജോസഫിന്റെ പേരും DYFI നേതാവ് പ്രിൻസി തോമസിന്റെ പേരും പരിഗണനയ്ക്ക് എടുത്തിരുന്നു. ചർച്ചയിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തുവെങ്കിലും തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ചേരുന്ന LDF യോഗത്തിന് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. ന്യൂസ് 18 കൊച്ചി. അതേസമയം CPMൽ സാധാരണ കണ്ടുവരാത്ത വിധമുള്ള ചില നീക്കങ്ങൾ തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അരുൺകുമാറിന്റെ ചുവരെടുത്ത് അവിടെ സംഭവിക്കുന്ന കാഴ്ച കണ്ടു. അതോടുകൂടി ഏതാണ്ട് കേരളം തൃക്കാക്കരയിലെ വോട്ടർമാർ ഉറപ്പിച്ചിരുന്നു KS അരുൺകുമാർ തന്നെയാണ് CPM സ്ഥാനാർത്ഥിയെന്ന്. പക്ഷേ പിന്നീട് ഈ വിഷയം നേതാക്കൾ നിഷേധിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പ് നേതാക്കൾ തരാൻ തയ്യാറായില്ല. ഈ വിഷയം അത് ഈ CPMൽ ഉണ്ടായ ഈ വിഷയം അത് പാർട്ടി പരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. LDF നയത്തിന് വിരുദ്ധമാണ് നടപടി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നേതൃത്വം ഇടപെട്ടാണ് ചുവരെടുത്ത് മായ്ച്ചത്. LDF സ്ഥാനാർത്ഥിയായി KS അരുൺകുമാറിന്റെ പേരുകൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ EP ജയരാജന്റെ മറുപടി ഇങ്ങനെ: നിങ്ങളുണ്ട് ഇപ്പൊ CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ വാർത്ത കൊടുക്കുന്നത്? അല്ല, അത് നടപടിക്രമം. നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നതിന് എന്താ അടിസ്ഥാനം? എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് ജയരാജൻ പറഞ്ഞതിനു പിന്നാലെയാണ് KS അരുൺകുമാറിനായി മണ്ഡലത്തിൽ ചുവരെഴുത്തുകൾ തുടങ്ങിയത്. സംഭവം വാർത്തയായതോടെ പാർട്ടി നേതൃത്വം ഇടപെട്ടാണ് ചുവരെഴുത്തുകൾ മായ്ച്ചത്. സംഘടനാ സംവിധാനത്തിന് വിരുദ്ധമായി ചുവരെഴുതിയതിനെക്കുറിച്ച് പരിശോധിക്കാനാണ് CPM തീരുമാനം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചുമരെഴുത്ത് തുടങ്ങിയത് LDF നയത്തിന് വിരുദ്ധമായിട്ടാണ് CPM നോക്കിക്കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചുമരെഴുത്ത് തുടങ്ങിയതെന്നാണ് CPM പരിശോധിക്കുന്നത്. ചുമരെഴുതിയതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മേൽഘടകത്തിന്റെ നിർദ്ദേശം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. അതേസമയം തൃക്കാക്കരയിലെ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. സ്ഥാനാർത്ഥിയോട് സമ്മിശ്രമായാണ് വോട്ടർമാരുടെ പ്രതികരണം. ഉമാ തോമസിന്റെ പേര് മണ്ഡലത്തിലെ ചുവരുകളിൽ നിറയുമ്പോൾ LDFന്റെ ചുമരുകൾ സ്ഥാനാർത്ഥിയെ കാത്ത് ഒഴിഞ്ഞുകിടക്കുകയാണ്. നാലാൾ കൂടുന്നിടങ്ങളിൽ എല്ലാം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് സജീവമായ ചർച്ച. തൃക്കാക്കര മണ്ഡലത്തിലെ ചുമരുകളിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ വോട്ടർമാർക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നാലാൾ കൂടുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ചർച്ച. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ലഘുഭക്ഷണശാലയിലാണ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കടികളൊക്കെ തന്നെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഈ ലഘുഭക്ഷണശാല നടത്തുന്നത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. പഴയ MLA PT തോമസിന്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇല്ല, നമ്മള് കോൺഗ്രസ് ആണ്. ഇപ്പോഴും ചെറുത് തൊട്ട് അച്ഛൻ കോൺഗ്രസ് ആയിരുന്ന കാരണം കൊണ്ട് ഞങ്ങളും കോൺഗ്രസ് ആണ്. ഇവിടെ ഇലക്ഷനൊക്കെ ചൂടുപിടിക്കുകയാണ്. എങ്ങനെയാണ് മണ്ഡലത്തിന്റെ പൊതുസ്ഥിതി? ആർക്കാണ് കൂടുതൽ സാധ്യത? ഇവിടെ UDFന്റെ പൊതുവായിട്ടുള്ള UDFന്റെ ഇതാണ്. പക്ഷേ ഈ പ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റൂല. കാരണം ഈ പ്രാവശ്യത്തെ പല രാഷ്ട്രീയ ഇതുള്ളതുകൊണ്ട് പല രീതിയിലും മാറ്റങ്ങൾ വരാവുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും UDFന്റെ മണ്ഡലമാണ്. പക്ഷെ അതിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഉമയ്ക്ക് വേണ്ടിയുള്ള ചുമരെഴുത്തുകൾ സജീവമായി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ സിൽവർ ലൈൻ സർവേ നടപടികൾ പുനരാരംഭിക്കുന്നത് വൈകാൻ സാധ്യത. സർവേ പുനരാരംഭിക്കുന്നതിന് തടസ്സം സാങ്കേതിക കാരണങ്ങളാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രതിഷേധം ഒഴിവാക്കാനാണ് നീക്കമെന്നും സൂചനയുണ്ട്. കണ്ണൂർ ജില്ലയിൽ 21 കിലോമീറ്റർ ദൂരമാണ് ഇനി കെയറൈൽ സർവേ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെയും പ്രതിഷേധം മറികടന്ന് ധർമ്മടം വരെ കല്ലിടൽ നടത്താനായിട്ടുണ്ട്.
ധർമ്മടം മേഖലയിൽ ഇന്നലെ മുതൽ സർവേ നടപടികൾ തുടങ്ങാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അതിന് കഴിഞ്ഞില്ല എന്നാണ് കേരയിൽ അധികൃതരുടെ വിശദീകരണം. തലശ്ശേരിയിൽ 11 കിലോമീറ്റർ ദൂരമാണ് കല്ലിടേണ്ടത്. പിന്നീട് ന്യൂമാഹി മേഖല കൂടി പൂർത്തിയാക്കിയാൽ ജില്ലയിലെ സർവേ നടപടികൾ ഏറെക്കുറെ തീരും. ഇതിനായി ഏതാണ്ട് 20 ദിവസത്തോളം സമയം വേണ്ടിവരും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർവേ നടപടികൾക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ കൂടിയാലോചനകൾക്ക് ശേഷം സർവേ നടപടികൾ പുനരാരംഭിച്ചാൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റിയതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റിയത് പൊതുമുതൽ നശിപ്പിക്കൽ തടയുന്ന നിയമത്തിന് കീഴിൽ വരുമോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിയമോപദേശം പരിശോധിച്ചാകും കേസിലെ തുടർ നടപടികൾ. ന്യൂസ് 18 കണ്ണൂർ. ഇതിനിടെ സിൽവർ ലൈനിനെതിരെ കണ്ണൂരിൽ DCC പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഈ മാസം 12-13 തീയതികളിൽ ഭരണകൂട കയ്യേറ്റത്തിനെതിരെ ജനകീയ പ്രക്ഷോഭയാത്ര നടത്തുന്നത്. ജാഥ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യും. KSRTCയിലെ ശമ്പള പ്രതിസന്ധി തീരുന്നില്ല. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കും എന്നുള്ള വാശിയിലാണ് യൂണിയനുകൾ. അതിനിടെ മന്ത്രി ഇടപെട്ട് ഇന്ന് ഒരു ചർച്ച, മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. അംഗീകൃത തൊഴിലാളി യൂണിയനുകളുമായാണ് ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കുക. ഇന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അർദ്ധരാത്രി മുതൽ പണിമുടക്കുമെന്നാണ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത്. ശമ്പള പ്രതിസന്ധിയെ തുടർന്ന് KSRTCയിൽ തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് യൂണിയനുകളെ ഗതാഗതമന്ത്രി ആന്റണി രാജു ചർച്ചയ്ക്ക് വിളിച്ചത്. 3 മണിക്ക് അംഗീകൃത യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തും. ശമ്പള പരിഷ്കരണ കരാർ പ്രകാരം KSRTCയിൽ 5-ാം തീയതിക്കകം ശമ്പളം നൽകണമെന്നാണ് വ്യവസ്ഥ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പണിമുടക്കുമെന്ന് പ്രതിപക്ഷ യൂണിയനുകളായ TDFഉം BMSഉം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിതല ചർച്ച നടത്തുന്നത്. ശമ്പളം നൽകാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് പണിമുടക്ക് ഒഴിവാക്കാനുള്ള അനുനയ നീക്കം. അതേസമയം പണിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ശമ്പള വിതരണത്തിനായി 65 കോടി പ്രത്യേക ധനസഹായം ഗതാഗത വകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ സർക്കാർ തീരുമാനമായിട്ടില്ല. സർക്കാർ 30 കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് KSRTC അക്കൗണ്ടിൽ എത്താത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ WCCയുടെ പ്രതിഷേധം തുടരുന്നതിനിടെ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള തുടർ നടപടികളുമായി സർക്കാർ. സിനിമാ സംഘടനകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്ന സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ നിയമനിർമ്മാണത്തിലേക്ക് കടക്കും. അടുത്ത മാസം സിനിമാ സംഘടനകളുടെ യോഗം വീണ്ടും വിളിക്കുന്നതും പരിഗണനയിലുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാത്തതിലുള്ള പ്രതിഷേധം WCC കടുപ്പിച്ചെങ്കിലും നിലപാട് മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല. നിയമപ്രശ്നങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നും റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നവർക്ക് വേറെ ഉദ്ദേശമാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനപ്പുറം സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് ഈ പുറത്തുവിടണമെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും? അതൊക്കെ വേറെ പിന്നെ കാര്യങ്ങൾ ഉദ്ദേശിച്ചുണ്ടാവും, അതൊന്നും അല്ല നമ്മുടെ മുമ്പുള്ള വിഷയം. സിനിമാ സംഘടനകളുടെ യോഗത്തിൽ WCC ഉയർത്തിയ പ്രതിഷേധം സർക്കാർ കാര്യമായി എടുത്തിട്ടില്ല. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളോട് അമ്മ ഫെഫ്ക അടക്കമുള്ള മറ്റ് സംഘടനകൾ കാര്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാത്തതും സർക്കാർ നടപടികൾക്ക് കരുത്തേകുന്നുണ്ട്. യോഗത്തിലുയർന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ 5-അംഗ സമിതിയെ സാംസ്കാരിക വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് റിപ്പോർട്ട് വേഗത്തിൽ നൽകണമെന്നാണ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം വീണ്ടും സിനിമാ സംഘടനകളുടെ യോഗം വിളിക്കും. തുടർന്ന് നിയമനിർമ്മാണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള സിനിമാ സംഘടനകളുടെ യോഗത്തിനുശേഷം നിയമവകുപ്പുമായി കൂടിയാലോചന നടത്തും. തുടർന്ന് വിഷയത്തിൽ ബില്ല് തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂർ പൂരത്തിന് കൊടിയേറ്റം. തൃശൂർ പൂരത്തിന്റെ കുടമാറ്റം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കങ്ങളുമായി പാറമേക്കാവും തിരുവമ്പാടിയും. കുടമാറ്റത്തിലുള്ള വർണ്ണക്കുടകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്.
27 വർഷമായി പാറമേക്കാവിന് വേണ്ടി വർണ്ണക്കുട ഒരുക്കാൻ നേതൃത്വം നൽകുന്ന കുന്നത്തങ്ങാടിയിലെ വസന്തനും 13 വർഷമായി തിരുവമ്പാടിക്കായി കുടയൊരുക്കുന്ന അരണാട്ടുകരയിലെ പുരുഷോത്തമനും ഇത്തവണയും വ്യത്യസ്ത കുടകൾ ഒരുക്കാനുള്ള തിരക്കിലാണ്. കുടമാറ്റം കഴിഞ്ഞ് തലയുയർത്തി മടങ്ങണമെന്ന വീറും വാശിയും ഇരുവർക്കുമുണ്ട്. അതുകൊണ്ടുതന്നെ ഓരോ വർണ്ണക്കുടയും അത്രമേൽ മനോഹരമായാണ് നിർമ്മിക്കുന്നത്. സ്പെഷ്യൽ കുടകൾ ഉൾപ്പെടെ 60 സെറ്റ് വരെ കുടകളാണ് പാറയമക്കാവ് ഒരുക്കുന്നത്. ഞാനിടയ്ക്ക് ഒരു 14 പേരുടെ സഹായകനായിട്ട് ഒരു 6 മാസത്തെ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. തുണികൾ കൊണ്ടുവരുന്ന സൂറത്ത്, മദ്രാസ്, പിന്നെ വിദേശത്തു നിന്നും വരുന്നുണ്ട്. ബോംബെയിൽ നിന്നൊക്കെ തുണികൾ വരുന്നു. തിരുവമ്പാടിയും കുടകളുടെ എണ്ണത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. തൃശൂർ അരണാട്ടുകരയിലെ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ 12 അംഗ സംഘം കഴിഞ്ഞ 3 മാസത്തോളമായി മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായ വർണ്ണക്കുടകൾ ഒരുക്കാനുള്ള തിരക്കിലാണ്. റേറ്റ് ഇപ്പോൾ 50 സെറ്റോളം ഏകദേശം വരും. ഒരു 48 സെറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരാം. കൊടിയേറ്റം കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാ വഴിപാടുകളും വേറെ ആൾക്കാർ വരും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നു, ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും തിരക്കിലാണ് ഇപ്പോൾ. കുടമാറ്റത്തിൽ ശ്രദ്ധേയമാകുക സ്പെഷ്യൽ കുടകളാണ്. അതുകൊണ്ട് തന്നെ കുടമാറ്റം നടക്കുന്നതുവരെ ആ കുടകളെക്കുറിച്ചുള്ള സസ്പെൻസ് തുടരും. കാത്തിരിക്കാം കുടമാറ്റത്തിനായി. ഓരോ തവണയും വ്യത്യസ്തമായ കുടകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇത് നിർമ്മിക്കുന്നവരുടെ വെല്ലുവിളി. കുടകൾ വ്യത്യസ്തമാകുമ്പോൾ കുടമാറ്റവും ആവേശമാകും. പൂരനഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ഇന്ന് കോടതിയെ സമീപിക്കും. നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസിന്റെ നടപടി. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് അപേക്ഷ നൽകുക. മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചതിന് 153A, 295A എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് അപേക്ഷ നൽകുക. കൊല്ലം കുണ്ടറ വെള്ളിമണ്ണിൽ കിണറ്റിലകപ്പെട്ട തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ തീവ്രശ്രമം തുടരുന്നു. എഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി ബാബുവാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദ് ചേരുന്നു. വിനോദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇയാളെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ വൈകുന്നത്? രഞ്ജിത്ത്, ഇന്നലെ ഈ നിർമ്മാണ ജോലികൾ, അതായത് ശുചീകരണ ജോലികൾ പൂർത്തിയാക്കി കിണറിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കിണറിന്റെ ഏറ്റവും താഴത്തെ 5 തൊടികൾ ഇടിഞ്ഞ് തൊഴിലാളിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ മണ്ണിനടിയിലാണ്, ഇപ്പോഴും പുറത്തെടുക്കാനായിട്ടില്ല. JCBയും ഹിറ്റാച്ചിയും എത്തിച്ച് കിണറിന്റെ മുകൾവശം തകർത്ത ശേഷം സമീപത്ത് തന്നെ മറ്റൊരു കുഴിയെടുത്ത് അതുവഴി എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും ബാബു എന്ന ഗിരീഷ് കുമാറിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ വിശ്വനാഥ് MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലത്ത് തന്നെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സേവനമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. താഴ്ചയുള്ള കിണറാണ്. ഏതാണ്ട് ആദ്യത്തെ ഒരു 7 തൊട്ട് കഴിഞ്ഞ ശേഷം വീണ്ടും വലിയ ആഴത്തിലേക്ക് പോകും. അവസാനത്തെ ഭാഗമാണ് ഇടിഞ്ഞ് തൊഴിലാളിക്ക് മുകളിലേക്ക് വീണത്. ഇപ്പോഴും പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. വിനോദ, ഈ തൊഴിലാളി പൂർണ്ണമായും മണ്ണിനടിയായ സാഹചര്യമാണോ ഈ കുഴിയെടുത്ത്, മറ്റൊരു കുഴിയെടുത്ത് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത്? ശ്രമകരമായൊരു ദൗത്യമാണ്. അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, എളുപ്പമുള്ള കാര്യമല്ല. കാരണം കിണറിനടുത്ത് തന്നെ മറ്റൊരു കുഴിയെടുക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ലാബുകൾ ഇട്ട് പോകാനുള്ള, റിങ്ങുകൾ ഇട്ട് പോകാനുള്ള ഒരു സാധ്യതയല്ല, മണ്ണിടിച്ചിലിന്റെ സാധ്യതയും ഉണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴും JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് കുഴിയെടുത്ത് തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. രാത്രി വൈകിയും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായിരുന്നാലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി മണ്ണിനടിയിലാണ്. അദ്ദേഹത്തെ അപകടങ്ങൾ, മറ്റു വലിയ അപകടം ഇല്ലാതെ പുറത്തെത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. പ്രാദേശിക ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. MLA PC വിഷ്ണുനാഥും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എന്നാലും തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ട് കാണുമല്ലോ വിനോദ്. സ്വാഭാവികമായും ഇന്നലെ വൈകുന്നേരം എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ സംഭവം ഉണ്ടായത്. ഒപ്പം ഇയാൾക്ക്, ഇയാൾ മാത്രമേ ഉള്ളായിരുന്നോ, ഈ പറഞ്ഞ തൊഴിലാളി മാത്രമേ ഉള്ളായിരുന്നോ കിണറ്റിന്റെ ഏറ്റവും അടിയിൽ? അത്തരം വിവരങ്ങൾ, കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? കിണറിനുള്ളിൽ ഒരു തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. 5 തൊടികൾ ഇടിഞ്ഞ് അദ്ദേഹത്തിന് പുറത്തേക്ക് വീഴുകയായിരുന്നു. മറ്റുള്ളവർ
പുറത്തു നിൽക്കുകയായിരുന്നു. ആദ്യ ഘട്ടത്തിൽ അവരുടെ തന്നെ ഭാഗത്ത് നിന്നൊരു രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യതകൾ നോക്കിയെങ്കിലും ഈ മണ്ണ് മാറ്റുന്നതും ഒക്കെയും ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാലാണ് പിന്നീട് അഗ്നിശമന സേനയെ അറിയിക്കുകയും പോലീസും ഒക്കെയും സ്ഥലത്തെത്തിയത്. വേഗത്തിൽ തന്നെ സേനാ വിഭാഗങ്ങൾ എത്തിയെങ്കിലും ഇത് അതിനുള്ളിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ജെ സി ബി കൊണ്ടുവന്ന് ഈ കിണറിന്റെ മുകൾ ഭാഗം ഇടിച്ചു കളഞ്ഞത്. അത് തൊട്ടടുത്ത് വീണ്ടും കുഴിയെടുക്കുമ്പോൾ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ സമീപത്ത് തന്നെ സമാന്തരമായി കുഴിയെടുത്ത് അപകടത്തിൽപ്പെട്ട ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രഞ്ജിത്ത്, വി വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലത്താണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം എഴുകോൺ ഇരുമ്പനങ്ങാട് സ്വദേശി ബാബുവാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തീവ്രശ്രമം ഫയർഫോഴ്സിൻ്റെയും മറ്റു നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ബാബുവിനെ രക്ഷിക്കാനുള്ള തീവ്രശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വി വി വിനോദാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, കാസർഗോഡ് ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയിൽ ആശങ്ക അകലുന്നു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 23 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഷിഗല്ല ബാധയുടെ പശ്ചാത്തലത്തിൽ ഹോട്ടലുകളിൽ തൊഴിലെടുക്കുന്ന അതിഥിത്തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡ് നിർബന്ധമാക്കാനും തീരുമാനിച്ചു. ഐഡിയൽ കൂൾബാർ ഉടമ കുഞ്ഞഹമ്മദ് സ്വമേധയാ നാട്ടിലെത്തിയില്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോതിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനകീയ സമരസമിതി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുടെ വസതിയിലേക്ക് സമരസമിതി പ്രതിഷേധ മാർച്ച് നടത്തി. സമരക്കാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഡെപ്യൂട്ടി മേയർ കൂട്ടുനിന്നെന്നാരോപിച്ചായിരുന്നു മാർച്ച്. കോഴിക്കോട് കല്ലായിപ്പുഴയ്ക്കടുത്ത് കോതിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതി പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഏതുവിധേനയും പദ്ധതി നടപ്പാക്കാനുള്ള കോർപ്പറേഷന്റെ തിടുക്കം സംശയമുണ്ടാക്കുന്നതാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന്റെ വീട്ടിലേക്ക് ജനകീയ സമിതി നടത്തിയ മാർച്ച് തുടർ സമര പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ നാട്ടുകാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് കൂട്ടുനിന്നെന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. എംഎൽഎ പറഞ്ഞത് ഇവിടുന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എന്നും ഉറക്കഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുന്ന അതേപോ ഉറക്കത്തിലാ. കാരണം ഒരു സുഖത്തിന് അയാൾ കിട്ടുന്നില്ല, ഒരു ദുഃഖത്തിന് അയാൾ ഏത് സമയം ഉറക്കത്തിലാ. 116 കോടി രൂപ ചെലവിലാണ് മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റിനായുള്ള സ്ഥലമിളക്കാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ പ്രദേശത്ത് വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. സിആർസെറ്റ് പരിധിയിൽ വരുന്ന ജനവാസ മേഖല കൂടിയായ പ്രദേശത്ത് മലിനജല പ്ലാന്റ് അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. സൈലന്റ് വാലി വനമേഖലയിൽ കാണാതായ വനവകുപ്പ് ജീവനക്കാരന് വേണ്ടി തെരച്ചിൽ തുടരുന്നു. ഇന്നലെയാണ് ഫോറസ്റ്റ് വാച്ചറായ മുക്കാലി സ്വദേശി രാജനെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ സൈരന്ത്രിയിലെ ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡിന് സമീപത്ത് വെച്ച് കാണാതായത്. പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, എങ്ങനെ, എന്താണ് ഈ സംഭവം, ഈ കാണാതാകുക എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രദേശത്തിന് അത്തരം പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വിവരം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, സൈലന്റ് വാലി വനമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനെ ഇതൊരു ആദ്യത്തെ സംഭവമാണ്. അതായത് സൈരന്ത്രിയിൽ, സൈലന്റ് വാലിക്കുള്ളിലാണ് അവിടുത്തെ വാച്ച് ടവർ എല്ലാമുള്ള മേഖലയിൽ, അവിടുത്തെ ഐ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് അവിടുത്തെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തുള്ള ഐ ബി ഉണ്ട്. അവിടെ നിൽക്കുന്ന ഫോറസ്റ്റ് വാച്ചറെയാണ് കാണാതായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി അദ്ദേഹം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ ഐ ബിയിലേക്ക്, അദ്ദേഹം കിടക്കുന്നത് ഐ ബിയിലാണ്, അവിടേക്ക് പോവുകയായിരുന്നത്. ഏറെക്കുറെ ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സും ഈ ഐ ബിയും തമ്മിലുള്ള ദൂരം. ആ സമയത്തേക്ക് പോയതാണ്. പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും എല്ലാം തന്നെ തിരച്ചിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ എവിടെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വന്യമൃഗങ്ങൾ, അതായത് സൈലന്റ് വാലി ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ, പുലിയും കടുവയും എല്ലാം ഉള്ള വന്യമൃഗങ്ങൾ ഏറെയുള്ള ഒരു കാടുകൂടിയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. വനജീവി പറയുന്നത് ഈ ഐ ബിയുടെ സമീപത്ത് ഈ ഓഫീസിന് ചുറ്റും പക്ഷേ ഏതെങ്കിലും തരത്തിൽ വന്യമൃഗ ആക്രമണം നേരിട്ടുണ്ടെങ്കിൽ ഒരു രക്തക്കറയോ അല്ലെങ്കിൽ അത്തരം ഒരു പാടുകളോ അടയാളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ വനംവകുപ്പ് ജീവനക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും പരിശോധന തുടരുന്നുണ്ട്. പോലീസിന്റെ കൂടുതൽ പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ജീവനക്കാരും എല്ലാം ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ന് ഡോഗ് സ്ക്വാഡ് എല്ലാം
എല്ലാം അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഒരു ഇദ്ദേഹം 15 വർഷത്തോളമായി വനമേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം മേഖല ഐ ബി നിൽക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും ട്രഞ്ചുണ്ട്. അപ്പം പെട്ടെന്ന് ഏതെങ്കിലും വന്യമൃഗം അങ്ങോട്ട് കടന്നു കയറും എന്നൊന്നും വനം വകുപ്പ് ജീവനക്കാരും കരുതുന്നില്ല. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അവിടെ ഈ ഇത്തരം അടയാളങ്ങൾ, അതായത് ഒരു ആക്രമണം നേരിട്ടതിൻ്റെ അടയാളങ്ങളും ആ ഭാഗത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു ദുരൂഹത ഉണ്ടാക്കുന്നത്. എന്തായാലും ഇന്നും കൂടുതൽ മേഖലയിൽ വനം സൈലന്റ് വാലിയുടെ വനത്തിനുള്ളിൽ കൂടുതൽ തെരച്ചിൽ ഇന്നും നടത്തുന്നുണ്ട്. പ്രസാദ്, ഈ 15 വർഷമായി ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ഒരാളായിരിക്കും. ഈ മറ്റ് ദുരൂഹതകളൊന്നും സംശയിക്കണ്ടല്ലോ അല്ലേ? അത്തരം അന്വേഷണങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി സഹകരിച്ച ജോലി ചെയ്യുന്ന ജീവനക്കാരോ ആരെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അത്തരം ദുരൂഹതകളൊന്നും തന്നെ ആരും പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വേറെ സമ്മർദ്ദങ്ങളോ അങ്ങനെ അതൊന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ പങ്കുവച്ചതായിട്ട് അറിയില്ല. അന്വേഷണ സംഘം അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതായത് ചൊവ്വാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച്, ഈ സാധാരണ ഇദ്ദേഹം ചെയ്യാറുള്ളത് ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ നിന്നും അവിടെ ഭക്ഷണം കഴിച്ച് ഐ ബിയിലേക്ക്, ഫോറസ്റ്റ് ഐ ബിയിലാണ് അദ്ദേഹം സ്ഥിരമായി താമസിക്കുക. അവിടെ ഇദ്ദേഹം മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പുറമേ നിന്നും മറ്റാളുകൾ ആരും തന്നെ അങ്ങോട്ട് വരുന്ന ഒരു സ്ഥലമല്ല സൈലന്ത്രി എന്ന് പറയുന്നത്. പ്രത്യേക അനുമതി ആവശ്യമുള്ള, അങ്ങോട്ട് പോകാൻ ആവശ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഐ ബിയുടെ ചുറ്റും ട്രഞ്ചുണ്ട്. അതായത് വന്യമൃഗങ്ങൾ കടക്കുന്നത് തടയുന്നതിന് വേണ്ടി ട്രഞ്ചും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ട്രഞ്ചിൻ്റെ നടുക്കാണ് ഈ ഐ ബി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെയാണ് സാധാരണ കഴിയാറുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആളുകൾക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. വനംവകുപ്പ്, ഇന്നലെ നമ്മൾ അവിടുത്തെ വനംവകുപ്പ് ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഈ ഇത്തരം ഏതെങ്കിലും ഒരു ചോരക്കറിയെങ്കിലും അവിടെ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും പരിശോധനകൾ അവർ നടത്തുന്നുണ്ട്. ഇന്നും വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിൽ വന്യമൃഗങ്ങൾ അദ്ദേഹത്തെ നമ്മൾ രക്തക്കറ കണ്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ വന്യമൃഗ ആക്രമണം നേരിട്ടതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസും വനംവകുപ്പും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സൈലന്ത്രിയിലും ഒരു ജീവനക്കാരന് നേരെ ഇത്തരമൊരു സംഭവം ആദ്യത്തേതാണ്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ തന്നെയാണ് നടത്തുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കെ സി ബിയിലെ തർക്കം പരിഹരിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച. കെ സി ബി അസോസിയേഷൻ നേതാക്കളുമായി മന്ത്രി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. ഊർജ്ജ സെക്രട്ടറിയും കെ സി ബി ചെയർമാനും ചർച്ചയിൽ പങ്കെടുക്കും. ഡയറക്ടർ ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറിയ അസോസിയേഷൻ നേതാക്കളെ സസ്പെൻഡ് ചെയ്തതോടെയാണ് ചെയർമാനും ജീവനക്കാരുടെ സംഘടനയും തമ്മിൽ തർക്കം ആരംഭിക്കുന്നത്. സസ്പെൻഡ് ചെയ്തവരെ പിന്നീട് തിരിച്ചെടുത്തെങ്കിലും സ്ഥലം മാറ്റി. ഇതോടെ സംഘടനകൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയായിരുന്നു. നേരത്തെ മന്ത്രി നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി അച്ചടക്ക നടപടികൾ നിർത്തിവെക്കാൻ ധാരണയായിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വീണ്ടും ചർച്ച നടത്തുന്നത്. ശമ്പള പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. അംഗീകൃത തൊഴിലാളി യൂണിയനുകളുമായി മന്ത്രിയുടെ ചേംബറിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച. ടി ജി സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സജിത്ത്, ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് എന്ന കടുംപിടുത്തിലാണ് യൂണിയനുകൾ. ശമ്പളം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റെന്ത് പോംവഴിയാണ് ജീവനക്കാരെ അനുനയിപ്പിക്കാൻ സർക്കാർ മുന്നിലുള്ളത്? രഞ്ജിത്ത്, കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. കാരണം നാളെ മുതൽ സമരപ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയതാണ്. ഇന്ന് ശമ്പളം കൊടുക്കുക, ഇന്ന് ശമ്പളം 5-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ സമരപ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളതാണ്. ടി ഡി എഫ്, ബി എം എസ് തുടങ്ങിയ സംഘടനകളാണ് സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നാളത്തെ സമരത്തിൽ അവർ ഉറച്ചു നിൽക്കുകയെന്നാണ് നേരത്തെ നീക്കം. ഇന്ന് വൈകിട്ട് വരെ ശമ്പളം കൊടുക്കാനുള്ള സമയം വരെ കാത്തു നിൽക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് 30 കോടി മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ബാക്കി തുക 56 കോടിയോളം തുക കെ എസ് ആർ ടി സി നേരിട്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സാഹചര്യം അടക്കം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ചർച്ച നടത്തുന്നത്. ഇത് ഉച്ചയ്ക്ക് ശേഷം യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തും. ഒരുപക്ഷെ അല്പം കൂടി കാത്തിരിക്കണം, സമരത്തിൽ നിന്ന് ഒഴിവാകണം തുടങ്ങിയ ആവശ്യങ്ങളായിരിക്കും മന്ത്രി മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ യൂണിയനുകൾ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നിർണായക ദിവസം തന്നെയാണ് ഇന്ന്. ടി ജി സഹിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹോഷിയസ്ഥാൻ, കുട്ടനാട്ടിലെ സുന്ദര നിർമ്മിതി. വാർത്ത ഇടവേള കഴിഞ്ഞ്. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആ ബോട്ടും 16 മത്സ്യത്തൊഴിലാളികളെയും കാണാതായിട്ട് ഇന്നേക്ക് 1 വർഷം. 12 തമിഴ്നാട് സ്വദേശികളും 4 ബംഗാൾ സ്വദേശികളുമായി മത്സ്യബന്ധനത്തിന് പോയ അജ്മീർ ഷാ എന്ന ബോട്ടാണ് ഉൾക്കടലിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കാണാതായത്.
2021 മെയ് 5 ബേപ്പൂരിൽ നിന്ന് അജ്മീർ ഷാ എന്ന ബോട്ടിൽ 16 തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ എല്ലാ മത്സ്യബന്ധന ബോട്ടുകളും കരക്കെത്തിയെങ്കിലും അജ്മീർ ഷാ ബോട്ട് മാത്രം തിരിച്ചു വന്നില്ല. 15 ദിവസം കടലിൽ തങ്ങാനുള്ള അവശ്യ സാധനങ്ങൾ ബോട്ടിലുണ്ടായിരുന്നു. കേരളം, കർണാടകം, ഗോവ സംസ്ഥാനങ്ങളിലെ കടലിൽ ആഴ്ചകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും മത്സ്യത്തൊഴിലാളികളെയും ബോട്ടും കണ്ടെത്താനായില്ല. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും നാവിക വ്യോമസേനകളും ഒടുവിൽ തെരച്ചിൽ നിർത്തി. മത്സ്യത്തൊഴിലാളികൾ തിരിച്ചുവരുമെന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പ്രതീക്ഷയും ഇല്ലാതായി. കോസ്റ്റ് ഗാർഡ് ഒരു 7 ദിവസത്തോളം അവരെ ഡോണിയർ വിമാനങ്ങളും മറ്റും പറന്നുകൊണ്ട് 7 ദിവസം അവര് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. അവരെ കപ്പലുകൾ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്, നേവി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആരെ തെരച്ചിൽ നടത്തിയിട്ടും നമുക്കിതുവരെ അതിനെപ്പറ്റി ഒരു വിവരവും ഒരു ബോട്ടോ ബോട്ടിനെ പറ്റി ബോട്ടിൽ പോയ ആളുകളെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല. 12 തമിഴ്നാട് സ്വദേശികളും 4 ബംഗാൾ സ്വദേശികളുമാണ് അതിലുള്ളത്. അവരെ കുടുംബങ്ങൾ ഞങ്ങളെ നിരന്തരമായിട്ട് അവർ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട്, പശ്ചിമബംഗാൾ സർക്കാരുകൾ ധനസഹായം നൽകിയെങ്കിലും നഷ്ടമായ ബോട്ടിന് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടമയ്ക്ക് ഒരു സഹായവും ലഭിച്ചില്ല. സംസ്ഥാന സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബോട്ടുടമയായ ബേപ്പൂർ സ്വദേശി ഷംസു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി വിടവാങ്ങിയിട്ട് ഇന്ന് ഒരാണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മീയ ആചാരൻ എന്നതിലുപരി മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കൂടിയായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത. ആശരണർക്ക് ആശ്രയവും ആത്മീയതയിലേക്കുള്ള വഴിയുമായിരുന്നു ക്രിസോസ്റ്റം. ചിരിയും ചിന്തയും ഉണർത്തിയ പ്രസംഗങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച വ്യക്തി. ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി മനുഷ്യസ്നേഹത്തിനും മതസൗഹാർദ്ദത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും വിലപ്പെട്ടത്. 101 വയസ്സിലും വീൽ ചെയറിൽ സഞ്ചരിച്ചാണ് ക്രിസോസ്റ്റം കർമ്മമണ്ഡലത്തിൽ സജീവമായത്. നർമ്മത്തിൽ പൊതിഞ്ഞ സംഭാഷണങ്ങളും കുറുക്കിക്കൊള്ളുന്ന മറുപടികളുമായിരുന്നു ക്രിസോസ്റ്റം തിരുമേനിയുടെ പ്രത്യേകത. വിശ്വാസികൾ വല്യപ്പച്ചനെന്ന് വിളിച്ച ക്രിസോസ്റ്റം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. 2018 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ക്രിസോസ്റ്റം തിരുമേനി 2021 മെയ് 5 104 വയസ്സിലാണ് അന്തരിച്ചത്. ന്യൂസ് 18, പത്തനംതിട്ട. 3 ദിവസത്തെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ജർമ്മനിയും ഡെൻമാർക്കും ഫ്രാൻസുമാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പാരീസിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. നേരത്തെ ഡെൻമാർക്കിൽ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മൊബൈലിലേക്ക് വരുന്ന വ്യാജ സന്ദേശങ്ങളിൽ വലഞ്ഞ് മലപ്പുറം വണ്ടൂർ മേഖലയിലെ കർഷകർ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗങ്ങളായുള്ള കർഷകർക്കാണ് വ്യാജ സന്ദേശങ്ങൾ എത്തുന്നത്. ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിക്കണമെന്നാണ് സന്ദേശം. ഇത് വായിച്ച് കർഷകർ പഞ്ചായത്തിലെത്തി അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നറിയുന്നത്. AD കിസാൻ, MD കിസാൻ എന്നീ ഐഡികളിൽ നിന്നാണ് സന്ദേശം എത്തുന്നത്. ഇതെല്ലാം സർക്കാർ സന്ദേശമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകേണ്ടത് നബാർഡിൽ നിന്നാണ്. ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പും ലഭിച്ചില്ലെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഗോപി. KCC ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് തീർത്തും അത് പഞ്ചായത്തോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ല കൊടുക്കുന്നത്. നബാർഡ്, നാഷണൽ പിന്നെ ബാങ്ക് ഓഫ് റൂറൽ അഗ്രികൾച്ചർ റൂറൽ ബാങ്ക്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണത് പിന്നെ കൊടുക്കുന്നത്. തീർത്തും ജനങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ്യാജ സന്ദേശം ലഭിച്ച ഒട്ടേറെ കർഷകർ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ ദിവസേന പഞ്ചായത്ത് ഓഫീസിലെത്തുന്നുണ്ട്. ചെറിയ മെനക്കേടൊന്നുമല്ല ഇത്തരം സന്ദേശങ്ങൾ തീർക്കുന്നതെന്ന് കർഷകരും പറയുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനാണ് ഒരു മെസ്സേജ് സ്ഥിരമായിട്ട് വരുന്നത്. 2 പ്രാവശ്യം വന്നു. പഞ്ചായത്ത് സെക്രട്ടറിനെ കണ്ടുകൊണ്ട് വാങ്ങണമെന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാൻ സെക്രട്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞ അയാൾക്കൊരു വിവരമൊന്നുമില്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയാനാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോൾ ഒരു വിവരം ഒരിടത്തും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ എന്താണ് ഇപ്പോൾ ഒന്നും അറിയണില്ല. കർഷകരെ കാര്യങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുക മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ ചെയ്യുന്നത്. എന്നാൽ എവിടെ നിന്നാണ് ഇത്തരം വ്യാജ സന്ദേശം വരുന്നതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അധികൃതർക്ക് കഴിയാത്തത് കർഷകരെയും വിഷമിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18, മലപ്പുറം. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ വധിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പട്ടാമ്പി സ്വദേശി സാജിത്താണ് പിടിയിലായത്. പ്രതികളുടെ വാഹനം പൊളിച്ച ആക്രിക്കടയുടമയാണ് സാജിത്ത്. പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഈ പ്രതികളുടെ ബൈക്കുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇതിലേത് വാഹനമാണ് ഇയാൾ വഴി അവർ പൊളിച്ചു മാറ്റിയത്?
രഞ്ജിത്ത്, ഇതിൽ മുഖ്യപ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം, അതായത് നമ്മൾ മൂന്ന് വാഹനങ്ങളിലായി ആറ് പേരാണ് ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ശ്രീനിവാസന്റെ കടയിലേക്ക് പോയിട്ടുള്ളത്. അതിൽ ഒരു വാഹനം പൊളിച്ച ആളാണ് ഈ പട്ടാമ്പി സ്വദേശി സാജിത്ത്. സാജിത്തിനെയാണ് ഇന്നലെ രാത്രി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി കേസിൽ അറസ്റ്റിലായ ആളുകളുടെ എണ്ണം 21. എന്നാൽ ഇപ്പോഴും ശ്രീനിവാസനെ വെട്ടിയ രണ്ട് പേരെ കൂടി ഇനി കിട്ടാനുണ്ട്. അതായത് ശ്രീനിവാസന്റെ കടയിൽ കയറി മൂന്ന് പേരാണ് വെട്ടിയത്. അതിൽ ഒരാൾ ഒളിവിൽ, അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ച ഒരാൾ. ഇങ്ങനെ ആറംഗ സംഘത്തിൽ രണ്ട് പേരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. കേസിലെ മറ്റ് ഗൂഢാലോചന നടത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് പിടികൂടിയിരുന്നു. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും സാജിത്ത് ഇത് പട്ടാമ്പി സ്വദേശിയാണ്. പട്ടാമ്പിയിൽ അവിടെ ഈ അക്രിക്കട നടത്തുന്നു. അവിടെയാണ് ഈ പ്രതികൾ കൊണ്ടുപോയി വാഹനം പൊളിച്ച് നീക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. ഇന്നലെ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ നിന്നും വാഹനത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇയാളുടെ കൂടി അറിവോടുകൂടി, അതായത് പ്രതികളുടെ വാഹനമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. സാജിദിനെയാണ് ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീപ്രസാദ്. വയലേലകളും കായൽ ഭംഗിയും കൊണ്ട് മനോഹരമായ നാടാണ് കുട്ടനാട്. കുട്ടനാടിന്റെ ഭംഗി ഒട്ടും ചോരാതെ ഒരുക്കിയിരിക്കുന്ന ഒരു നിർമ്മിതി നമുക്ക് കാണാം. കുട്ടനാട്ടിലെ ഹോഷിയസ്ഥാൻ എന്ന സെമിത്തേരിയാണ് കൗതുക കാഴ്ചകൾ കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. കുട്ടനാട്ടിലെ പുന്നക്കുന്നത്തുശ്ശേരി എന്ന ഗ്രാമം ഇളവയിലും കാറ്റും പച്ചപ്പുമായി മനോഹരമായ ഇടം. നാടിന്റെ ഭംഗി ഒട്ടും ചോരാതെയാണ് വയലോലകൾക്ക് നടുവിൽ മരണപ്പെട്ടവർക്കായ ഒരിടം മുരിങ്ങയിലച്ചൻ ഒരുക്കിയത്. കാഴ്ചയിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഈ സെമിത്തേരിക്ക് ഹോഷിയസ്ഥാൻ എന്നാണ് പേര്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില കർമ്മങ്ങൾ നടത്തി നമ്മൾ വിട്ടുപോവുകയാണ് ചെയ്യുക. എന്നാൽ അതിന് ശേഷം നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ ഇവിടെ മരിച്ചവർക്ക് ഒരു നിത്യവസതി എന്ന ഒരു ഒരു ചിന്തയിൽ മനോഹരമായ ഒരു സെമിത്തേരി അച്ഛന് പണികഴിപ്പിക്കാണ് ഉണ്ടായത്. അതാണ് ഈ ഒരു നിർമ്മിതിയുടെ പിന്നിൽ. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കുടങ്ങളുണ്ട് ഈ സെമിത്തേരിയിൽ. ക്ഷണികമായ ജീവിതത്തിന്റെ പ്രതീകങ്ങളാണ് അവയൊക്കെയും. കമഴ്ത്തിവെച്ച കുടങ്ങൾക്കിടയിൽ നേരെയുള്ള ഒരു വലിയ മൺകുടം കാണാം. ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അവൻ എത്ര സമർത്ഥനായാലും എത്ര കഴിവുള്ളവനാണെങ്കിലും ഒന്നും കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കുടം കമഴ്ത്തി വെച്ച് ഇരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുക. ആ ഒരു ചിന്ത ഇത് കാണുന്നവർക്കുണ്ടാകണം. കുട്ടനാട്ടിലെ ഈ സെമിത്തേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിക്കടിയിലെ ഈ പ്രാർത്ഥനാലയമാണ്. ഇപ്പോൾ പാടശേഖരങ്ങൾ കൊയ്ത്ത് ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഏകദേശം ഈ ലെവലോളം വെള്ളമുണ്ട്. എന്നാൽ കൊയ്ത്ത് കഴിയുന്നതോടുകൂടി വെള്ളത്തിന്റെ നിരപ്പ് ഏകദേശം ഈ ലെവലോളം വരും എന്നുള്ളതാണ് ഈ സെമിത്തേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയും ഇതാണ്. വെള്ളപ്പൊക്കം കുട്ടനാടിനെ വിഴുങ്ങിയപ്പോഴും കല്ലറകൾക്കടിയിലെ ഈ പ്രാർത്ഥനാലയം വെള്ളം കയറാതെ നിലനിന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അന്ത്യവിശ്രമം കൊള്ളുന്നവർ അഭിമുഖമായി കിടക്കുന്നത് കൊത്തുപണികളാൽ തീർത്ത ഈ ആകാശവാതിൽ നോക്കിയാണ്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തു ഒരിക്കൽ വീണ്ടും വരും. ആ വന്നിട്ടാണ് ആളുകളെല്ലാം കൂട്ടി സ്വർഗത്തിലേക്ക് പോവുക. അപ്പം നന്മ ചെയ്തവർ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവർ നരക അഗ്നിയിലേക്ക് എറിയപ്പെടുകയെന്നാണ്. അപ്പം ഇവരെല്ലാം സ്വർഗത്തെ നോക്കിക്കിടക്കുകയാണ്. ഇതിനകത്ത് കിടക്കുന്ന ആളുകളെല്ലാം സ്വർഗത്തെ നോക്കിക്കിടക്കുകയാണ്. അപ്പോൾ സ്വർഗത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മരിച്ചവരോടുള്ള ആദരവായാണ് ഫാദർ ജോസഫ് മുരിങ്ങയിൽ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമായി ഭംഗിയുള്ള ഈ സെമിത്തേരി നിർമ്മിച്ചത്. എങ്കിലും പലർക്കും ഇന്നത് കൗതുക കാഴ്ചകളുടെ ഇടം കൂടിയായി മാറിയിരിക്കുന്നു. ഹോഷിസ്ഥാൻ എന്നതാണ് മനോഹരമായ ഈ സെമിത്തേരിയുടെ പേര്. ജീവിച്ചിരിക്കുന്നവർ ഭൂമിയിൽ പ്രതീക്ഷയോടെ മുന്നേറുമ്പോൾ മരിച്ചവരുടെ പ്രതീക്ഷയുടെ ഇടമാകുന്നു ഇത്. ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗൽശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ പ്രതികരണമാണ്. തൃക്കാക്കരയിൽ ഇടതു സ്ഥാനാർത്ഥിയാകുമെന്ന ചില സൂചനകൾ, കാരണം തൃക്കാക്കരയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തും എന്നൊക്കെയാണ് LDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അത് ഒരുപക്ഷെ ലാലി വിൻസന്റ് ആകാനുള്ള സാധ്യതകൾ അത്തരത്തിൽ നേരത്തെ പ്രചരിച്ചിരുന്നു. പക്ഷേ ആ വാർത്തകൾ പൂർണ്ണമായും തള്ളിയാണ്
ലാലി വിൻസെന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താൻ കോൺഗ്രസ് വിട്ടുപോകുന്ന പ്രശ്നമില്ല, തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇടത് നേതൃത്വവുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു. ഒരിക്കലുമില്ല, എന്റെ പേര് ആരാണ് ഇങ്ങനെ വലിച്ചരച്ച് ഇതുപോലെ ഒരു ചർച്ച ഉണ്ടാക്കുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് LDF അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെടാൻ ധൈര്യപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. എനിക്കും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഞാൻ ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകയായി ഇത്രയും കാലം ഇരുന്നിട്ട് അങ്ങനെ പാർട്ടിയിൽ നിന്ന് വിട്ട് മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് എന്റെ ഒരു വൈൽഡ് ഡ്രീമി പോലും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്ക് സജീവമല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റേതായ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കാര്യത്തിലും എതിരായത് കൊണ്ടല്ല, ഒരിക്കലും ഇല്ല. എന്നോട് ആരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് അങ്ങനെ ആവശ്യപ്പെടാൻ അവർ ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കോൺഗ്രസ് ഭക്തയാണ്. സത്യം പറഞ്ഞ അങ്ങനെയുള്ള ഒരാള് അങ്ങനെ ചിന്തിക്കുകയില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യാനോ ആരെങ്കിലും ധൈര്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ഇല്ല. അത് തന്നെ എനിക്ക് ശരിയാണ് പറയണത്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരോടും നല്ല ബന്ധമാണ്. ഞാൻ ഒരാളോട് പോലും അങ്ങനെ ഒരു അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ സൂക്ഷിക്കുന്ന ആളല്ല. KVP മാത്രമല്ല, പാർട്ടിയിലെ വളരെ താഴെയുള്ള പ്രവർത്തകർ മുതൽ മുകളിലുള്ള പ്രവർത്തകർ വരെ, നേതാക്കന്മാർ വരെ എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അത് KV പേര് എന്റെ പേരും കൂട്ടിക്കൊഴിക്കുന്നതും എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ഒരു ആഴത്തിൽ ഞങ്ങൾ തമ്മിൽ ചർച്ചകളോ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സനോജ് സുരേന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സനോജ്, അത്തരത്തിൽ ഇപ്പോൾ തൃക്കാക്കരയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഒരു പക്ഷേ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. ഈ കേട്ട് വരുന്ന പേരുകളൊന്നുമല്ലാതെ മറ്റൊരു പേരിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ലാലി വിൻസെന്റ് ആകാം എന്നും അന്തരീക്ഷത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇത് പൂർണ്ണമായും അവർ നിഷേധിക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ നീക്കമില്ല. അപ്പോൾ മറ്റാരെ LDF നോട്ടമിടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും LDF പുതുതായി അവതരിപ്പിക്കുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ വളരെ സർപ്രൈസായുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ലാലി വിൻസെന്റിന്റെ പേരുയരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിൽ നിന്നും ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി CPM കേന്ദ്രങ്ങളിൽ നമുക്ക് തന്നെ പുറത്തു വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തു. ലാലി വിൻസെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി കോൺഗ്രസിൻ്റെ സജീവ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും അവർ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലി വിൻസെന്റിൻ്റെ പേര് ഇത്തരം ചർച്ചകളിൽ സജീവമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. എന്നാൽ അത്തരം വാർത്തകളോട് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 8നുമായി സംസാരിച്ചപ്പോഴാണ് അവർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. തൻ്റെ പേര് ഇത്തരത്തിൽ ബോധപൂർവം വലിച്ചെഴിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. തനിക്ക് ഇത്തരം ചർച്ചകളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. താൻ ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇടത് നേതൃത്വവുമായി അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചർച്ച നടത്താനുള്ള ഒരു ധൈര്യം, താനുമായി അത്തരത്തിലുള്ള ചർച്ച നടത്താനുള്ള ധൈര്യം ഇടത് നേതൃത്വത്തിനുണ്ടാകുമെന്ന് കരുതുന്നില്ല. താൻ ഒരു കോൺഗ്രസ് ഭക്ത കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പോവുകയില്ല. തൻ്റെ 44 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ കോൺഗ്രസുമായി അടുത്ത അഭേദ്യമായ ബന്ധമാണ് തനിക്കുള്ളത്. കോൺഗ്രസിലെ പല നേതാക്കന്മാരുമായും ഉന്നത നേതാക്കന്മാരുമായും തനിക്ക് ബന്ധമുണ്ട്. KV പേരും തൻ്റെ പേരുമായി കൂട്ടിക്കഴിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നും അവർ ചോദിക്കുകയുണ്ടായി. KV അത്തരത്തിലുള്ള ആഴത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലും സംസാരമോ നടത്തുവാനുള്ള അത്ര മുഴുവൻ ബന്ധം KV അങ്ങനെ പോലുമാണ് തൻ്റെ പേരുകൾ ഇപ്പോൾ വലിച്ചഴക്കപ്പെടുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും താൻ കോൺഗ്രസ് വിട്ടുപോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി താൻ ഉണ്ടാവുകയില്ല എന്നാണ് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് രഞ്ജിത്ത്. ഒപ്പം തന്നെ ഇന്ന് ഇടത് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി സ്ഥാനാർത്ഥി ചർച്ച വീണ്ടും സജീവമായി നടക്കുകയാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ അസംതൃപ്തരായ
നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടല്ലോ, അവരെയൊക്കെ എൽ ഡി എഫ് നേതൃത്വം ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണോ, ഇനിയും ഈ ലിസ്റ്റിൽ മറ്റു പേരുകളുണ്ട് എന്നുള്ളതാണോ, അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് എൽ ഡി എഫ് എത്തുമോ എന്നുള്ളതാണോ? തീർച്ചയായിട്ടും പല സാധ്യതകൾ എൽ ഡി എഫ് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ വി തോമസ് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി സഹകരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇന്നലെ നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹത്തിനു കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ വേണ്ടിയുള്ള ചർച്ചകളും അണിയറയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലാലി വിൻസെൻറ്റിൻ്റെ പേരുകൂടി ഇത്തരത്തിൽ ചർച്ചയിലേക്ക് ഉയർന്നു വന്നത് എന്ന് വേണം വിലയിരുത്താൻ. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി സജീവ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും ലാലി വിൻസെൻ്റ് അല്പം മാറി നിൽക്കുകയാണ്. അവർ അതിനുള്ള വിശദീകരണമായി പറയുന്നത് തൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് താൻ ഇത്തരത്തിൽ സജീവ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നത്, അല്ലാതെ പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസ്വതന്ത്രനായിട്ടുള്ള ആളുകളെയോ പല പേരുകൾ സി പി എം പരിഗണിക്കുന്നുണ്ട്. എന്തായാലും കെ വി തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനു കൂടി സ്വീകാര്യനായ ഒരാളെ കൂടി സി പി എം അന്വേഷിക്കുന്നുണ്ട്. അത്തരം ചർച്ചകളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാലി വിൻസെൻറ്റിനെ പോലെയുള്ള തലമുതിർന്ന നേതാക്കളുടെ പേരുകൂടി ഇത്തരത്തിൽ ഉയരുവാൻ ഇടയാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ്. ഒരു പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ചുവരെഴുത്തുകൾ സജീവമായിരുന്നു. എന്നാൽ ആ ചുവരെഴുത്തുകൾ ചിലയിടങ്ങളിൽ മായ്ച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ ആ ചുവരെഴുത്തുകൾ മായ്ക്കാതെ നിലനിൽക്കുന്നുണ്ട്. സി പി എം അവരുടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ മാധ്യമങ്ങൾ കെ എസ് അരുൺകുമാറിൻ്റെ പേര് പ്രഖ്യാപിച്ചതിൽ ശക്തമായ വിയോജിപ്പും പ്രതിഷേധത്തിലുമാണ് സി പി എം നേതൃത്വം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അരുൺകുമാറിനെ മാറ്റി മറ്റൊരാളിൻ്റെ പേര് വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അതൊരു പൊതുസമ്മതനാവാനുള്ള ഒരു സാധ്യതയാണ്. പല പേരുകൾ ഇത്തരത്തിൽ സി പി എം കേന്ദ്രങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു പൊതുസമ്മതനെ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ നേരത്തെയൊക്കെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന നിലപാടിലായിരുന്നു സി പി എം എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലൊരു പ്രധാന വ്യക്തിയെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന നിർബന്ധം എൽ ഡി എഫ് ഉപേക്ഷിക്കുമെന്നുള്ളതാണോ? തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം പയറ്റിത്തെളിഞ്ഞ പല പരീക്ഷണങ്ങളുണ്ട്. പല ഇടങ്ങളിലായിട്ട് കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത ആളുകൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി വി ശ്രീനിജൻ, കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള പി വി ശ്രീനിജൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ അവിടെ പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രം സി പി എമ്മിൻ്റെ മുമ്പിലുണ്ട്. അതേ ഒരു പരീക്ഷണം ഒരു പക്ഷേ തൃക്കാക്കരയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഈ ലത്തീൻ സമുദായത്തിന് വലിയ തോതിലുള്ള സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര മണ്ഡലം. അവിടെ വ്യക്തമായ ഒരു സാന്നിധ്യം കെ വി തോമസിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യമുള്ള ഒരു പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകളും അണിയറയിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലി വിൻസെൻറ്റിനെ പോലെയുള്ള ആളുകളുടെ പേരുകൾ സജീവമായി ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരാളെ മത്സരരംഗത്തിറക്കിയാൽ അത് രാഷ്ട്രീയപരമായി കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്നുള്ള ചിന്ത കൂടി സി പി എമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദമായ ചർച്ചകൾ സി പി എം കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനുശേഷമാവും ഇന്ന് ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. രഞ്ജിത്ത്, സരോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാൽ ലാലി വിൻസെന്റ് ആ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സജീവ് കളരിത്തറയുടെ കവിതാ സമാഹാരമായ പ്ലാവോ ആൻഡ് ഡോഗ് പ്രകാശനം ചെയ്തു. മുൻ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ് കടകംപള്ളി സുരേന്ദ്രന് നൽകി ആണ് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത്. റോമൻ സെൻസ് പബ്ലിക്കേഷനാണ് പുസ്തകം പുറത്തിറക്കിയത്. കേരളത്തെ മുക്കിയ ആ വലിയ പ്രളയകാലത്ത് ഇടുക്കി ചെറുതോണിപ്പാലത്തിലൂടെ കുഞ്ഞിനെ വാരിയെടുത്തോടുന്ന രക്ഷാപ്രവർത്തകന്റെ ദൃശ്യം കേരളം മറക്കില്ല. ചെറുതോണിപ്പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം അന്ന് മുതലേ ഉയർന്നിരുന്നു. ഒടുവിൽ അത് യാഥാർത്ഥ്യമായി. പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇനിയൊരു പ്രളയം വന്നാലും മലവെള്ളപ്പാച്ചിൽ വന്നാലും പ്രതിരോധിക്കും വിധമാണ് നിർമ്മാണം. ഈ ദൃശ്യം ഒന്നു മതി ചെറുതോണിപ്പാലത്തെ മലയാളി മറക്കാതിരിക്കാൻ. പേമാരിയും പ്രളയവും കേരളത്തിന് നെഞ്ചുടിപ്പുയർത്തിയപ്പോൾ ചെറുതോണിപ്പാലത്തിൽ നിന്നും ന്യൂസ് 18 ക്യാമറാമാൻ കണ്ണൻ പ്രസന്നനാണ് ഈ ദൃശ്യം പകർത്തിയത്. ഇടുക്കി ഡാം തുറന്നപ്പോൾ ഇരച്ചുവന്ന വെള്ളം പാലത്തിന് മുകളിലൂടെയാണ് ഒഴുകിയത്. ദിവസങ്ങളോളം ഇത് തുടർന്നു. ഇതോടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി. ദേശീയപാതാ വിഭാഗമാണ് 18.5 കോടി ചെലവിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. പെരിയാറിന്റെ അടിത്തട്ടിൽ നിന്നും 40 മീറ്റർ ഉയരത്തിൽ 3 സ്പാനുകളായാണ് നിർമ്മാണം. 140 മീറ്റർ നീളമുണ്ടാകും.
ചെറുതോണിയിലൊരു പുതിയ പാലം, അതായത് ചെറുതോണിയുടെ രൂപരേഖ തന്നെ മാറി മറിക്കുന്ന വികസനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പായിട്ട് ചെറുതോണിയുടെ പുതിയ പാലം നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തന്നെ ചെറുതോണി ജില്ലാസ്ഥാന മേഖലയും ചെറുതോണി ടൗണിൻ്റെയും മുഖച്ഛായ മാറും. 5 പതിറ്റാണ്ട് മുൻപ് ഇടുക്കി പദ്ധതിക്കായാണ് ചെറുതോണി പാലം നിർമ്മിച്ചത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന വിധമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. തമിഴ്നാട് കേന്ദ്രമാക്കിയുള്ള KS&Cയ്ക്കാണ് ചുമതല. ഇരുവശങ്ങളിലും നടപ്പാതയോടുകൂടി നിർമ്മിക്കുന്ന പാലത്തിന് 18 മീറ്റർ വീതിയുണ്ടാകും. മദ്രാസ് IIT പാലം രൂപകൽപ്പന ചെയ്തത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇടുക്കിയിലെ ഏറ്റവും കരുത്തുറ്റ പാലമായിരിക്കും ഇത്. News 18 ചെറുതോണി. PG BEd പരീക്ഷകൾക്ക് ചോദ്യപേപ്പറുകൾ കോളേജുകളിലേക്ക് ഇമെയിലായി നൽകാനൊരുങ്ങി കണ്ണൂർ സർവകലാശാല. കോളേജിൻ്റെയോ പ്രിൻസിപ്പാളിൻ്റെയോ ഔദ്യോഗിക ഇമെയിലിലേക്ക് ചോദ്യപേപ്പർ അയച്ചു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പരീക്ഷ തുടങ്ങുന്നതിന് 90 മിനിറ്റ് മുൻപ് പാസ്വേഡ് അയച്ചു കൊടുക്കും. ചോദ്യപേപ്പറുകൾ ചോരാനിടയുണ്ടെന്ന ആരോപണവുമായി അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു. മനുഭരത ചേരുന്നു. മനു, നേരത്തെ ചോദ്യപേപ്പറുകൾ ചോരുന്നുണ്ട് എന്ന ആരോപണങ്ങൾക്കിടെ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായതിന് പിന്നാലെ പുതിയ നീക്കവുമായി കണ്ണൂർ സർവകലാശാല എന്നുള്ളതാണ് ഇമെയിലായി ചോദ്യപേപ്പറുകൾ നൽകുക. അത് പ്രിൻസിപ്പാളിൻ്റെയോ കോളേജിൻ്റെയോ ഔദ്യോഗിക ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. പരീക്ഷ തുടങ്ങുന്നതിന് 90 മിനിറ്റ് മുൻപ് പാസ്വേഡ് നൽകുക എന്ന പുതിയ മാർഗമാണ് സർവകലാശാല പരീക്ഷിക്കാനൊരുങ്ങുന്നത്. അതേസമയം അതിനെതിരെയും അധ്യാപക സംഘടനകൾ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ഒരുപക്ഷെ ചോർച്ച സംഭവിച്ചേക്കാം എന്നുള്ളതാണ് സംഘടനകളുടെ ആരോപണം. മനു, ഭരത് ചേരുന്നു. മനു, ഈ പുതിയ നീക്കത്തിലൂടെ പുതിയ രീതിയിലൂടെ സർവകലാശാല ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സർവകലാശാല കുറെ കൂടി സാങ്കേതികമായി ഒരു മികവിലേക്ക് നീങ്ങുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ചോദ്യപേപ്പറുകൾ ഒരു സ്ഥലത്ത് പ്രിന്റ് ചെയ്ത് അത് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന നടപടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കോളേജുകൾക്ക് കോളേജുകളുടെ ഇമെയിലുകളിലേക്കോ അതോ പ്രിൻസിപ്പളിൻ്റെ ഔദ്യോഗിക ഇമെയിലുകളിലേക്കോ ഒക്കെ ഈ ചോദ്യപേപ്പറുകൾ ഓൺലൈനായി അയച്ചു കൊടുക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് 90 മിനിറ്റുകൾക്ക് മുൻപ് ഈ പാസ്വേഡ് സുരക്ഷിതമായ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് ആണ് അയച്ചു കൊടുക്കുന്നത്. പിന്നീട് 90 മിനിറ്റുകൾക്ക് മുൻപ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാസ്വേഡ് അതേ ഇമെയിലിൽ തന്നെ അയച്ചു കൊടുക്കാനാണ് സർവകലാശാല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ പെട്ടെന്ന് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ കോളേജ് അധികൃതർക്ക് ഈ ചോദ്യപേപ്പറുകളുടെ പകർപ്പെടുത്ത് വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയും. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികൾ ഹാളിനകത്ത് കടക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചോർച്ച ഉണ്ടാകില്ല എന്നാണ് അധികൃതർ കരുതുന്നത്. പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ അത് ചോദ്യപേപ്പറുകൾ ചോരാനുള്ള വഴിവെക്കും എന്നാണ് പ്രധാനമായൊരു വിമർശനത്തിന് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത മേഖലകളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള കോളേജുകളിൽ ഇത്തരം പരീക്ഷകൾ നടത്തുമ്പോൾ അത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. പെട്ടെന്ന് ഇമെയിൽ കിട്ടാതിരിക്കുകയോ മറ്റോ ചെയ്യുക അല്ലെങ്കിൽ പാസ്വേഡ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചോദ്യപേപ്പറുകൾ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടാകും. അത് പരീക്ഷയെ മൊത്തത്തിൽ ബാധിക്കും എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു രണ്ടു ദിന ശില്പശാല കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് പരിഹരിക്കാനുള്ളൊരു നീക്കം നടത്താം എന്നാണ് അവരുടെ നിലപാട്. ഏതായാലും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ കൂടുതൽ സുതാര്യവും അതുപോലെ പരീക്ഷ നടത്തിപ്പ് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കണം എന്ന നിലപാടിൽ തന്നെയാണ് സർവകലാശാലയുള്ളത്. ശരി, മനോഭരത് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.